നേരെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതോടെ ത്രികോണ മത്സര പ്രതീതിയിലാണ് പുതുപ്പള്ളി. പുതു അവധിയായതിനാൽ വീടുകളിലൊക്കെ ആളുകളുണ്ട്. അതുകൊണ്ട് എല്ലാവരും വീടുകൾ കയറിയുള്ള പ്രചാരണ പരിപാടികളാണ് സ്ഥാനാർത്ഥികൾ എല്ലാവരും. അമൽ തേനമറബിൽ, ക്ഷമിക്കണം, കെ ബി ശ്രീധരൻ വിവരങ്ങളുമായിട്ട്. ശ്രീധരൻ, എല്ലാവരും ഇന്നത്തെ ഒരു ദിവസം കിട്ടിയതൊരു അധിക ബോണസായി കരുതുന്നുണ്ടാവും, കാരണം എത്രയും വേഗം കൂടുതൽ ആളുകളെ കാണാം, വോട്ടുറപ്പിക്കാം. എങ്ങനെയാണ് ഓരോരുത്തരുടെയും പ്രചാരണ രീതികൾ ഇന്ന്? ഇന്ന് സ്ഥാനാർത്ഥികളെല്ലാം സ്വാതന്ത്ര്യദിന പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ടാണ് പ്രചാരണം ആരംഭിച്ചത്. ചാണ്ടി ഉമ്മൻ, അതുപോലെ തന്നെ ജെയ്ക്സി തോമസ് ഇവരെല്ലാം തന്നെ വിവിധ ഇടങ്ങളിൽ ഇന്ന് പതാക ഉയർത്തി. ബി ജെ പി സ്ഥാനാർത്ഥിയും പതാക ഉയർത്തി. ഏതായാലും ബി ജെ പി കൂടി കളത്തിലിറങ്ങിയോടെ ഒരു ആവേശം, അല്ലെങ്കിൽ പ്രചാരണം അതിൻ്റെ ഉച്ചസ്ഥായിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ബി ജെ പി സ്ഥാനാർത്ഥി ലിജിൻ ലാൽ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരെ കണ്ട് പിന്തുണ തേടിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനുശേഷം സ്ഥാനാർത്ഥി നടത്തിയ പ്രതികരണം തന്നെയാണ്. മിത്ത് വിവാദം, അതായത് കെട്ടടങ്ങി എന്ന് അല്ലെങ്കിൽ കോൺഗ്രസും സി പി എമ്മും പറയുന്ന മിത്ത് വിവാദം ചർച്ചയാക്കാൻ തന്നെയാണ് ബി ജെ പി ഉദ്ദേശിക്കുന്നത്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട സദസ്സുകൾ ഉൾപ്പെടെ സംഘടിപ്പിക്കാൻ, പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കാൻ ബി ജെ പി ആലോചിക്കുന്നുമുണ്ട്. മറ്റൊരു പ്രധാന ഒരു കാര്യമെന്നുള്ളത്, സഭാ തർക്കം പുതുപ്പള്ളി മണ്ഡലത്തിൽ സജീവ ചർച്ചയാകുന്നു എന്നുള്ളതാണ്. മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവാലയമായ മണർകാട് പള്ളി, അതായത് വോട്ടർമാരെ ഉൾപ്പെടെ നിരവധി ആളുകൾ ഈ ഇടവാംഗങ്ങളാണ്. ആ മണർകാട് പള്ളി കഴിഞ്ഞ തവണ ജെയ്ക്സി തോമസിന് അനുകൂലമായിട്ടുള്ള പല പ്രചാരണവും നടത്തിയിരുന്നു, പ്രത്യേകിച്ച് സമൂഹ മാധ്യമങ്ങളെല്ലാം തന്നെ. ഏതായാലും ഇത്തവണ ഒരു സമദൂര നിലപാട് ആണ് എന്ന് അവർ പറയുന്നു. അപ്പോഴും ജെയ്ക്സി തോമസ് ഇടവകാംഗമാണ് എന്നുകൂടി ഫാദർ, മണർകാട് പള്ളിയിലെ വികാരി ഫാദർ തോമസ് മറ്റത്തിൽ ഇന്ന് മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിക്കുകയുണ്ടായി. ഇതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ സഭാ തർക്കത്തിൽ സുപ്രീം കോടതി വിധി നടപ്പാക്കുന്നത് വലിയ പ്രശ്നമുണ്ടാക്കും, പ്രായോഗിക പ്രശ്നമാണ് എന്നുള്ള ഒരു പ്രതികരണം സി പി എം സംസ്ഥാന സെക്രട്ടറി നടത്തിയിരുന്നു. അതിലും ഓർത്തഡോക്സ് സഭയ്ക്ക് ചെറിയ അതൃപ്തിയുണ്ട്. ഈ മൂന്ന് പേരും സജീവമായി മുന്നോട്ട് പോകുന്നു, പല പല അഭിപ്രായ പ്രകടനങ്ങൾ പലരിൽ നിന്നും ഉണ്ടാകുന്നു, അതൊക്കെ എങ്ങനെയാണ് ജനങ്ങളെ സ്വാധീനിക്കുക എന്ന് നമുക്ക് കണ്ടറിഞ്ഞ് കാണാം.